മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി അവസാനിച്ചതോടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും തിഹാർ ജയിലിലേക്ക് കയറുകയാണ്. ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് രാജ്ഘട്ട് സന്ദർശനത്തിനായി കെജ്രിവാൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഡൽഹിയിൽ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണാം. അനൂപ് ദാസാണ് വിവരങ്ങളുമായി. അനൂപ്, പരമാവധി ശ്രമിച്ചതാണ് ഈ ജാമ്യ കാലാവധി നീട്ടിക്കിട്ടുന്നതിന്, പക്ഷേ അത് നടന്നില്ല. വീണ്ടും തിഹാർ ജയിലിലേക്ക് ഡൽഹി മുഖ്യമന്ത്രിക്ക് മടങ്ങേണ്ടി വരികയാണ്. ഏത് തരത്തിലാണ് രാഷ്ട്രീയമായി അതിനെ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത് AAP? കഴിഞ്ഞ 21 ദിവസം ഈ ഡൽഹിയിലും സമീപത്ത് ഹരിയാനയിലുമെല്ലാം കാര്യമായ പ്രചാരണ രംഗത്തിറങ്ങി അരവിന്ദ് കെജ്രിവാളിന് പാർട്ടിയെ ഈ ദിവസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സംരക്ഷിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ആം ആദ്മി പാർട്ടിക്കുണ്ട്. അത് രാഷ്ട്രീയമായ നേട്ടമായിട്ടും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് കെജ്രിവാൾ ഇപ്പോൾ അടുത്ത 2 മണിക്കൂർ എന്താണ് അദ്ദേഹത്തിൻ്റെ പദ്ധതി എന്ന് പറയാം. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹി കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് അല്പസമയത്തിനകം കെജ്രിവാൾ എത്തും. അതിനു മുൻപ് ആദ്യം ഇപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി പോയിട്ടുള്ളത് രാജ്ഘട്ടിലേക്കാണ്. രാജ്ഘട്ടിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെ എത്തി ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തും. അത് കഴിഞ്ഞ് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് പോയി അവിടെ പ്രവർത്തകരോട് സംസാരിച്ച ശേഷം തിഹാർ ജയിലിലേക്ക് പോകാനാണ് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കിവിടെ കാണാം, ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. കാര്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടില്ല. ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരെല്ലാം തന്നെ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്താനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ MLA മാരും മന്ത്രിമാരും MP മാരും ഉൾപ്പെടെയുള്ള നേതാക്കളും കെജ്രിവാളിനെ തിരികെ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് കാണുന്നതിന് വേണ്ടി പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട് എന്നതാണ്. ഇവിടെ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ കെജ്രിവാൾ എത്തും. അതിനുശേഷമാണ് തിഹാർ ജയിലിലേക്ക് പോവുക. വലിയ ആൾക്കൂട്ടത്തിൻ്റെ അകമ്പടി ഉണ്ടാകും തിഹാർ ജയിലിന് പുറത്തും. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കെജ്രിവാളിൻ്റെ ജാമ്യഹർജി പരിഗണിക്കുന്നുണ്ട്. സ്ഥിരമായ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമമാണ്. അത് പരിഗണിക്കപ്പെട്ടാൽ 2-3 ദിവസത്തിനകം അദ്ദേഹത്തിന് വീണ്ടും പുറത്തിറങ്ങാൻ കഴിയും. പക്ഷേ എന്തായാലും ഈ തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ജയിലിൽ നിന്ന് കുറച്ച് ദിവസത്തേക്കെങ്കിലും പുറത്തിറങ്ങാനും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനും കെജ്രിവാളിന് സാധിച്ചത്. അത് പ്രത്യേകിച്ച് ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന് ഗുണമാകുമെന്ന വിലയിരുത്തലുണ്ട്. ഇന്നലെ നടന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിലും പങ്കെടുക്കാൻ കെജ്രിവാളിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ജയിലിലേക്ക് മടങ്ങുന്നതിന് മുൻപ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ വേണ്ടിയുള്ള ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ സംഘത്തിൽ ഉൾപ്പെട്ട് അവിടെ പോകണമെന്ന് കെജ്രിവാൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ 4:30 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണാനുള്ള സമയം നൽകിയത്. 5 മണിക്ക് കെജ്രിവാളിന് തിഹാർ ജയിലിലേക്ക് അവിടെ ഹാജരാവണം. അതുകൊണ്ട് കെജ്രിവാൾ ഇനി ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ, ഇന്ത്യ സഖ്യ നേതാക്കളുടെ കൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ പോകുന്നുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും കെജ്രിവാൾ തിരികെ ജയിലിലേക്ക് മടങ്ങുന്നു. ആ മടക്കം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പൊതു തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഡൽഹിയിൽ വഹിച്ച ശേഷമാണ് മടങ്ങുന്നത് എന്ന് വിലയിരുത്താൻ കഴിയും. ശരി, അരവിന്ദ് കെജ്രിവാൾ വീണ്ടും തിഹാർ ജയിലിലേക്ക് മടങ്ങാൻ പോവുകയാണ്. ഡൽഹിയിൽ അല്പസമയത്തിനകം ക്ഷേത്ര ദർശനത്തിനായി കെജ്രിവാൾ എത്തിച്ചേരും. രാജ്ഘട്ടിലേക്കും അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. അനൂപ് ദാസാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിൻ്റെ കാലാവധി അവസാനിച്ചതോടെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും തിഹാർ ജയിലിലേക്ക് പോകുന്നത്. ജയിലിന് പോകുന്നതിന് തൊട്ടു മുൻപ് ഇപ്പോൾ രാജ്ഘട്ടിലേക്ക് എത്തുന്നു അരവിന്ദ് കെജ്രിവാൾ. അതിനുശേഷം ക്ഷേത്ര ദർശനം, അതിനുശേഷമാകും തിഹാർ ജയിലിലേക്ക് പോവുക. 5-ാം തീയതിയാണ് വീണ്ടും ഹർജി ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി പരിഗണിക്കാൻ പോകുന്നത്. ജാമ്യം നീട്ടിക്കിട്ടാനുള്ള ശ്രമം വിജയിക്കാത്തതിനെ തുടർന്നാണ് തിഹാർ ജയിലിലേക്ക് മടങ്ങുന്നത്. അനൂപ് ദാസ് തുടരുന്നുണ്ട്. അനൂപ്, വലിയ രാഷ്ട്രീയമായി ആം ആദ്മി പാർട്ടിയെ സംരക്ഷിച്ച് നിർത്താൻ കഴിഞ്ഞു ഈ കഴിഞ്ഞ 20-21 ദിവസം കെജ്രിവാളിന് എന്നത് വളരെ പ്രധാനമാകുന്നുണ്ട്. ഡൽഹിയിൽ പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന അഭിപ്രായ സർവേ പ്രകാരമൊക്കെ BJP വലിയ മേൽക്കൈ തുടരാൻ കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നടക്കമുള്ള പ്രവചനങ്ങളും വരുന്നുണ്ടല്ലോ. ഏത് തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നൊരു അസസ്മെൻറ്റും ഇപ്പോൾ ജയിലിലേക്ക് തിരികെ മടങ്ങിപ്പോകുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? ഈ കേസിലെ ഇനി തുടർ നടപടികൾ ഏത് തരത്തിലാകും? ഇപ്പോൾ വീണ്ടും 3-ാം ഊഴത്തിലേക്ക് മോദി സർക്കാർ വന്നാൽ കെജ്രിവാൾ പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ലല്ലോ. ഇല്ല, അതിൽ 2 തരത്തിലായി ഞാൻ പറയാം. ആദ്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കെജ്രിവാളിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് കൊണ്ടുള്ള രാഷ്ട്രീയ നേട്ടം എന്ത് എന്നുള്ളതാണ് വിഷയം. കെജ്രിവാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ആദ്യ പ്രചാരണ ഘട്ടത്തിലൊക്കെ ജയിലിലായിരുന്നു. എന്നാൽ അതിനുശേഷം പുറത്തിറങ്ങിക്കഴിഞ്ഞ് പ്രചാരണത്തിന് ശേഷമാണ് പഞ്ചാബിലും ഒപ്പം തന്നെ ഡൽഹിയിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 3 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കെജ്രിവാളിന് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്, കെജ്രിവാളിൻ്റെ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 3 സംസ്ഥാനങ്ങളിലെ സീറ്റുകളിൽ സ്വാധീനമുണ്ടാക്കാൻ
വിജയ മാർക്ക് എന്ന് നിശ്ചയിക്കാൻ ഒക്കെ ആളുകൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആളുകൾ ഏതാണ്ട് നിശ്ചയിക്കുന്ന സമയത്താണ് കെജ്രിവാൾ പുറത്തിറങ്ങിയത്. അദ്ദേഹം വ്യാപകമായി ഇറങ്ങി നടന്ന് പ്രചാരണം നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന കെജ്രിവാളിൻ്റെതായിരുന്നു. 75 വയസ്സാകാൻ പോകുന്നു മോദിക്ക്. മോദി ഇപ്പോൾ പണിയെടുക്കുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന. ആ പ്രസ്താവന രാജ്യവ്യാപകമായി ചർച്ചയായിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ. ഇങ്ങനെ കുറുക്കിക്കൊള്ളുന്ന പ്രസ്താവനകൾ, ഒപ്പം തന്നെ ഇടപെടലുകളെല്ലാം കെജ്രിവാളിൻ്റെ ഭാഗമായിട്ട്, അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത്, ഡൽഹിയിൽ BJP വലിയ വിജയം എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ടെങ്കിലും കെജ്രിവാൾ ഇപ്പോഴും കണക്ക് കൂട്ടുന്നത് 4 സീറ്റുകളിൽ ഇന്ത്യാ സഖ്യത്തിന് വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇന്നലത്തെ ഇന്ത്യാ സഖ്യ യോഗത്തിൽ കെജ്രിവാൾ പറഞ്ഞതും ഈ 4 സീറ്റുകളെക്കുറിച്ചാണ്. മാത്രമല്ല, പഞ്ചാബിൽ ഇന്ത്യാ സഖ്യം തന്നെ, കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തന്നെ സീറ്റുകൾ പങ്കിട്ടെടുക്കുമെന്ന വിലയിരുത്തലുണ്ട്. ഹരിയാനയിൽ കോൺഗ്രസ്സിന് അതല്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തിന് നേട്ടമുണ്ടാകും എന്ന് എക്സിറ്റ് പോളുകൾ പോലും പറയുന്ന അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് കെജ്രിവാളിൻ്റെ ഈ ജയിലിനകത്തേക്കുള്ള പോക്കും അതുണ്ടാക്കി രാഷ്ട്രീയ ഇടപെടലുകളും സമരങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഡൽഹിയിലും ഹരിയാനയിലും ഒപ്പം പഞ്ചാബിലും ഇന്ത്യാ സഖ്യത്തിന് ഗുണപ്പെട്ടു എന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്.